നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു അഭിഭാഷകനെതിരെ എസ് ഐ ക്രൂരമായ പ്രവൃത്തി അല്ലെങ്കിൽ എസ് ഐ മോശമായ പെരുമാറ്റം വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു ഇത് സ്വമേധയാ തന്നെ ഹൈക്കോടതി കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു നിർണായക തീരുമാനം എടുത്തിട്ടുണ്ട് ആലത്തൂരിൽ കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി ജനുവരി പതിനെട്ടിന് സംസ്ഥാന പോലീസ് മേധാവി വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെടുന്നത് സംഭവത്തിൽ കോടതി അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട് പോലീസിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ആലത്തൂർ വിഷയത്തിൽ കോടതി ഇടപെട്ടത് അപകടത്തെ തുടർന്ന് പോലീസ് പിടികൂടിയ വാഹനം വിട്ടുകിട്ടാൻ കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഭിഭാഷകൻ സുഹൈബിനോടാണ് എസ് ഐ റനീഷ് തട്ടിക്കയറിയത് ഉത്തരവ് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ വക്കീൽ കയർത്തു സംസാരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വാദം എന്നാൽ വണ്ടി വിട്ടു തരാതിരിക്കാനായി പോലീസ് ശ്രമിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറയുകയായിരുന്നുവെന്നാണ് അഭിഭാഷകന്റെ വാദം അതേസമയം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അസഭ്യം പറഞ്ഞു എന്ന പേരിൽ അലത്തൂർ ചിറ്റൂർ എന്നീ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസ് ഉള്ളത് അലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ പാലക്കാട് ബാറിലെ അഭിഭാഷകൻ അക്വിബ് സുഹൈലിനോട് എസ് ഐ കഴിഞ്ഞ ദിവസം പാലക്കാട് ബാർ അസോസിയേഷൻ പ്രതിഷേധ പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു പാലക്കാട് ജില്ലാ കോടതി സമുച്ചയത്തിൽ നടന്ന യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സി ഹരിദാസ് അധ്യക്ഷനായി സെക്രട്ടറി വിനോദ് കെ കയ്യനാട് വൈസ് പ്രസിഡന്റ് ജി ജയചന്ദ്രൻ ശ്രീപ്രകാശ് എം എസ് തുടങ്ങിയവർ ഒക്കെ തന്നെ ഈ പ്രതിഷേധത്തിലും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ നാലാം തീയതി അലത്തൂർ സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ എസ് ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ആഭ്യന്തരമന്ത്രി പോലീസ് മേധാവി എന്നിവർക്ക് കത്ത് നൽകാൻ യോഗം തീരുമാനിക്കുകയും ചെയ്തു എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലീസ് മേധാവിയോട് ഓൺലൈനായി തന്നെ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയൊരു സ്ഥലത്ത് നടന്ന സംഭവമായിരുന്നാൽ പോലും ഇത്രയും കൂടി കോടതി ഇതിനെ നോക്കിക്കാണുന്നത്